الحمد لله، اللهم صل على محمد وعلى آل محمد. تين اكس فرنس الارقم سؤال ايه؟ شكرا، الحمد لله. الحمد لله، الحمد لله بخير. الحمد لله بخير. ഇപ്പോ നോട്ട്ബുക്ക് കാണുന്നുണ്ടല്ലോ, എന്റെ എന്റെ നോട്ട്ബുക്ക് കാണുന്നുണ്ട്. നമ്മൾ എഴുതാൻ പോവുകയാണ് കേട്ടോ, എഴുതാൻ പോവുകയാണ്. അതായത് നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും അറിയാം, അറബി വായിക്കാനും എഴുതാനും അറിയാം. പക്ഷേ കൂട്ടക്ഷരത്തിൽ എഴുതുമ്പോൾ ചില സംഗതികൾ ശ്രദ്ധിക്കാനുണ്ട്. അതെന്താണെന്നാണ് ഞാൻ പറയാൻ പോണത്. കൂട്ടക്ഷരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്ത്, അതാണ് പറയാൻ പോണത്. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നോട്ട്ബുക്ക് ഇപ്പോഴും കൂടെ എഴുതി പോണ്ടേ. ഒരു വരെയുള്ളായിരുന്നാലും മതി, രണ്ടു വരെയുള്ളായിരുന്നാലും മതി, മൂന്ന് വരെയുള്ളായിരുന്നാലും മതി, നാല് വരെയുള്ളായിരുന്നാലും മതി, കുഴപ്പമില്ല. എന്തെങ്കിലും വര വേണം. ഓക്കെ, ആദ്യത്തെ ഗ്രൂപ്പ്, ഗ്രൂപ്പ് വൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് എ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഹംസ്, എ ഗ്രൂപ്പില് ബ ത സ ന. ഓക്കെ, നാല് അക്ഷരങ്ങളാണ് എ ഗ്രൂപ്പിലുള്ളത്. എ ഗ്രൂപ്പ് ഫോർ ലൈൻ ബുക്ക് ഉള്ളവരുടെ കയ്യിൽ മൂന്നാമത്തെ വരെ നോക്കുക. ഇതാണ് ബേസ് ലൈൻ കേട്ടോ, മൂന്നാമത്തെ വരെയാണ് ബേസ് ലൈൻ. ഓക്കെ, അപ്പം നമ്മൾ വരെയുള്ള മാർജിനുള്ള ബുക്കാണെങ്കിൽ മാർജിൻ വലതുവശത്ത് വരണം. അറബി അറബി എഴുതുമ്പോൾ മാർജിൻ വലതുവശത്ത് വരണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണം, ബുക്ക് കറക്കി വയ്ക്കണം. ഇവിടെ എല്ലാവരും ഇംഗ്ലീഷ് എഴുതാൻ വേണ്ടി ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതാൻ വേണ്ടി ഇടത് സൈഡിലാണ് എന്ത് എഴുതിക്കുന്നത്, മാർജിൻ ഇട്ടേക്കുന്നത്. ഇപ്പം നമ്മൾ അറബി എഴുതുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, അതിനെ കറക്കി വയ്ക്കുമ്പോൾ മാർജിൻ വലത് സൈഡിലായി. വലത് സൈഡിൽ കിട്ടിയോ? ഓക്കെ, അപ്പൊ ബേസ് ലൈൻ ഇവിടെ കണ്ടല്ലോ, ഇത് എഴുതണ്ട. ഇതിപ്പം ഞാൻ ആദ്യം പറയാണ്, ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇതിലുള്ളതെന്ന് പറയാണ്. ആദ്യത്തെ ഗ്രൂപ്പ് ബ ട, എഴുതണ്ട, ഇപ്പൊ എഴുതണ്ട, ഞാൻ പറയാം, പറയുമ്പോൾ എഴുതിയാൽ മതി. ബ ത സ ന. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മിച്ച് വയ്ക്കാവുന്ന അക്ഷരങ്ങളാണ് ആദ്യത്തെ ഗ്രൂപ്പ് ബ ത സ ന, നാലക്ഷരങ്ങൾ. ഓക്കെ, ഈ നാലക്ഷരങ്ങളാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്, എഴുതി പഠിക്കാൻ പോകുന്നത്. ഇതിൽ ആർക്കും കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല, പക്ഷെ എന്നാലും നമ്മൾ തുടങ്ങുമ്പോൾ എഴുതി എന്തായാലും എഴുതി പഠിക്കുന്നല്ലോ. എഴുതി പഠിക്കുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് എഴുതി പഠിക്കുക. ആ അപ്പൊ ബ ത സ ആദ്യത്തെ മൂന്നെണ്ണം, ആദ്യത്തെ മൂന്നെണ്ണം എന്താണ്, ലോങ് ലെറ്റേഴ്സ് ആണ്. ലോങ് ലെറ്റേഴ്സ് കണ്ട ആദ്യത്തെ മൂന്നെണ്ണം. അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണം എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ ബേസ് ലൈനിൽ ഇതേ എഴുതി നോക്കുക. ഫോർ ലൈൻ ആണെങ്കിലും ഈ മൂന്നാമത്തെ ലൈനിൽ എഴുതണം. മൂന്നാമത്തെ ലൈൻ കണ്ട, മൂന്നാമത്തെ കൈയെടുക്കരുത്, കൈയെടുക്കാതെ ഇങ്ങനെ എഴുതണം കണ്ട, കാണുന്നുണ്ടാ, കൈയെടുക്കാതെ എഴുതണം, കൈയെടുക്കാതെ എഴുതണം. ഇപ്പൊ ഡോട്ട് ഒന്നും ഇടണ്ട, ഇങ്ങനെ വരച്ചാ മതി. ആ കുറെ ബാ, ഈ തുടക്കം മുതൽ വലത്തെ അറ്റം മുതൽ ഇടത്തെ അറ്റം വരെ ബാ എഴുതുക, കൈയെടുക്കാതെ ബാ എഴുതുക. കൈയെടുക്കാതെ ഇതേപോലെ എഴുതാൻ പറ്റുന്നുണ്ടോ, ഒരാൾ കാണിച്ചു നോക്കട്ടെ. അവിടെ കാണിട്ട്, കാണുന്നില്ല, കാണുന്നില്ല. ആ ഇത് കൊള്ളാം,
ഇസ്ഹാഖിന്റെ കാണുന്നുണ്ട്, സലാഹുദ്ദീന്റെ കാണുന്നില്ല, ഹഫീസിന്റെയും കാണുന്നില്ല. ആ കൊള്ളാം, ഓക്കെ ഹഫീസ് കൊള്ളാം. അല്ല സലാഹുദ്ദീന്റെ അടുത്ത് ആരാ ഉള്ള പേര് പറയുന്ന പേര് പറഞ്ഞതല്ല സലാഹുദ്ദീൻ. സലാഹുദ്ദീൻ ആരാ? ഇബ്രാഹിം. ഇബ്രാഹിമും പിന്നെ സൽമാൻ. ഇബ്രാഹിം സൽമാൻ. ഓക്കെ ഇബ്രാഹിമും മുഖ്താർ. മുഖ്താർ മുഖ്താറിനെയാണ് ഇപ്പൊ കാണിക്കുന്നത്. മുഖ്താർ പൊങ്ങിപ്പോരുത്, പൊങ്ങിപ്പോരുത്. ഞാൻ എഴുതിയണ്ട, ഞാൻ എഴുതി നോക്കിയാ ഒന്നൂടെ. പൊങ്ങരുത്, ഈ അത്രയും പൊങ്ങണ്ട, അത്രയും പൊങ്ങണ്ട. കണ്ട മൂന്നാമത്തെ ലൈൻ ആണെങ്കിൽ മൂന്നാമത്തെ ലൈനിൽ കണ്ട ഒന്ന് രണ്ട് ലൈൻ വിട്ടിട്ട് മൂന്നാമത്തെ ലൈൻ ഇത്രയും നിക്കാവൂ, ഒറ്റ വര കണ്ട ഇത്രയും നിക്കാവൂ, പൊങ്ങരുത് പൊങ്ങരുത്. ഓക്കെ മൂന്നാമത്തെ ലൈനിൽ രണ്ടാമത്തെ ലൈനിന്റെ അടുത്തേക്ക് പോകരുത്, രണ്ടാമത്തെ ലൈനിന്റെ അടുത്തേക്ക് പോകരുത്. സൽമാൻ മുഹമ്മദ്, മുഹമ്മദ് അല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. മുഹമ്മദ് അല്ല ഫജർ, മുഹമ്മദ് അൽ ഫജർ. മുഹമ്മദ് അൽ ഫജർ, അപ്പൊ മുഹമ്മദ് മുഹമ്മദ് അൽ ഫജർ. ഹഫീസ് സൽമാൻ, ഹന്ന ഹന്ന ഓക്കെ ഹന്ന. ആ പൊങ്ങാതെ എഴുതി, പൊങ്ങാതെ എഴുതി. മൂന്നാമത്തെ ലൈനിൽ മാത്രം എഴുതണം, മൂന്നാമത്തെ ലൈനിൽ മാത്രം എഴുതി. കൈയെടുക്കാൻ നീളത്തി വരയ്ക്കും, നീളത്തി വരയ്ക്കും, നീളത്തി വരയ്ക്ക്. ലെങ്ത് ഇല്ലല്ലോ അതിന്, ബാക്കി ലെങ്ത് ഇല്ല, ലെങ്ത് വരയ്ക്ക്. കാണിച്ചിരിക്കുന്ന ആരാ? സലാഹുദ്ദീന്റെ മുഖ്താർ. ഓക്കെ ഓക്കെ മുഖ്താറിനത് ഓക്കെ. ഇനി ആരാ? ഹന്ന ഓക്കെ ആണോ? അഫ്സൽ എവിടെ? അഫ്സൽ മുഹമ്മദ് ഫഹദ് ഓക്കെ. സലാഹുദ്ദീൻ ഓക്കെ. ഇപ്പൊ ആരാ കാണിച്ചത്? ഇബ്രാഹിം. ഇബ്രാഹിം ഓക്കെ ഓക്കെ ഓക്കെ. അത് എന്താന്ന് വെച്ചാൽ നീട്ടി എഴുതാം, ബ ത സ നീട്ടി എഴുതണം, ബ ത സ നീട്ടി എഴുതണം. അപ്പൊ ഇനി ആ എഴുതിയതിന് എന്ത് ചെയ്യാ? ആദ്യത്തിന് ബ ഇടുക, താഴെ ഡോട്ട് ഇടുക, രണ്ടാമത്തേന് മുകളിൽ ഡോട്ട് ഇടുക, താക്കി രണ്ട് ഡോട്ട് ഇടുക, പിന്നീട് മുകളിൽ മൂന്ന് ഡോട്ട് ഇടുക, സ പിന്നെന്ത് ചെയ്യാ? വീണ്ടും ബ ത സ ബ ത സ. ഇനി അവിടെ മുകളിൽ ഒരു ഡോട്ട് ഇട്ടാൽ എന്തായി? ന. ഇപ്പൊ ബ ത സ ന. ഓക്കെ ബ ത സ ന ബിഗിനിങ് ആൻഡ് മിഡിൽ. സോറി ബ ത സ, ബ ത സ ബിഗിനിങ് മിഡിൽ എൻഡ് സെയിം. നീട്ടി എഴുതണം. ഒരക്ഷരം അറബിയിൽ ഒരക്ഷരം എഴുതുമ്പോഴേ, ഒരു അറബിയിൽ ഒരക്ഷരം എഴുതുമ്പോൾ ഒരു വാക്ക്, ഒരു വാക്ക് എഴുതുമ്പോൾ ഒരു വാക്കിൻ്റെ മിഡിലിൽ വരാൻ ബ, ബ മിഡിലിൽ വന്നാൽ ഉദാഹരണം നബത്ത് എഴുതാം നമുക്ക്. ന ബ നബത്ത് എഴുതിയപ്പോ എന്തായി? നായും. ആ എഴുതി നോക്ക്, നായും ബായും തായും നീട്ടി എഴുതുക. ന ബ ത നായും ബായും തായും എന്താ നീട്ടി എഴുതുക. ഡോട്ട് അടുത്തടുത്തില്ലേ ഡോട്ട്? അഫീസ് അഫീസ് ഡോട്ട് അടുത്തടുത്തിടണം കേട്ടാ. ദൂരെ ദൂരെ എടുത്ത് മനസ്സിലായില്ലേ? തായിലെ രണ്ട് ഡോട്ടില്ലേ, രണ്ട് ഡോട്ട് എന്ത് ചെയ്യണം? അടുത്തടുത്തിടണം. നിയർ, വെരി നിയർ, വെരി നിയർ. ഓക്കെ സാർ കണ്ട സാർ. ഓക്കെ 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 ഓക്കെ. നബത്ത സലാഹുദ്ദീൻ. സലാഹുദ്ദീൻ ഓക്കെ. അപ്പൊ നബത്ത എഴുതിയപ്പോ ബാ എവിടെ വന്നു? മിഡിൽ തന്നെ. അപ്പോ ബാ മിഡിൽ എഴുതിയപ്പോ എങ്ങനെ എഴുതി? നീട്ടി എഴുതി. അടുത്തത് ബ
ബൈത്ത് ബൈത്ത് എഴുതി നോക്കിയ ബൈത്ത് 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 എഴുതിയപ്പോ എങ്ങനെ എഴുതി ഇപ്പൊ വരച്ച പോലെ തന്നെ ബൈത്ത് നീട്ടി എഴുതണം ഇങ്ങനെ തോണി വലുതായിട്ടിരിക്കും കൂടുതലായിട്ടിരിക്കരുത് സ്ട്രൈറ്റ് ആയിട്ട് നീളത്തിരിക്കണം സൽമാൻ ഓക്കെ സാർ സലാഹുദ്ദീൻ സലാഹുദ്ദീന്റെ പേര് പറയും പേര് പറഞ്ഞാൽ ആളെ മുഹമ്മദ് ഇബ്രാഹിം ഓക്കെ ഓക്കെ ബൈത്ത് അല്ലെങ്കിൽ ബൈത്ത് കിടന്നോട്ടെ ബൈ എന്താണ് അതെ പെൻസിൽ ആവുമ്പോ നമുക്ക് മായച്ചിട്ട് എഴുതാൻ പറ്റും മുഹമ്മദ് മുഖ്താറിന്റെ ആണ് ഈ വലിയ അക്ഷരത്തിൽ കാണുന്നത് ഇവിടെ മുഹമ്മദ് മുഖ്താറിന്റെ വീഡിയോ കഴിഞ്ഞ ക്ലാസ് റെക്കോർഡായില്ല കേട്ടാ സിറാജ് സാർ നിങ്ങള് പറഞ്ഞ പകുതി മൂല റെക്കോർഡായത് പകുതി മൂലുള്ള റെക്കോർഡ് അയച്ചുതരാം എവിടെ കാണുന്നില്ല കാണുന്നില്ല ആ ഇപ്പൊ കാണുന്നുണ്ട് സാർ എന്താ ഇപ്പൊ കാണുന്നുണ്ട് ബൈറ്റ് ആ ഓക്കെ ഓക്കെ അതേപോലെ നീട്ടി എഴുതണം ബൈറ്റ് ഓക്കെ അപ്പൊ എന്തായി ഇനിയുള്ളത് ബ ത സ ഇപ്പൊ സ നോക്കാം സബത്ത സബത്ത എഴുതി നോക്കിയ സബത്ത സബത്ത മൂന്നാമത്തെ നീട്ടി എഴുതണം കേട്ടാ ആദ്യത്തെ രണ്ടെണ്ണം ചെറുതാക്കി എഴുതണം മൂന്നാമത്തെ നീട്ടി എഴുതണം സ ബ ത ഇപ്പൊ പേര് ചേഞ്ച് ചെയ്യാം ഇപ്പൊ പേര് ചേഞ്ച് ചെയ്യാം വാലൈക്കും സബത്ത ഓക്കെ 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 സാർ എനിക്ക് ഇവിടെ പവർ കട്ട് ആയതുകൊണ്ട് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല എപ്പോഴാണ് കയറാൻ പറ്റിയത് ഓക്കെ നോ പ്രോബ്ലം പവർ കട്ട് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഉള്ളതല്ലേ മഴ പെയ്യും പോലെ ഇപ്പൊ മഴ പെയ്യും പിന്നെ വെയിൽ വരിക്കുന്ന പോലെ ഇപ്പൊ പവർ കട്ടാണ് പിന്നെ പവർ വരും ഓക്കെ ഡോണ്ട് വറി മുഹമ്മദ് മുഖ്താർ മുഹമ്മദ് ആ അടക്കം നേരം മുഹമ്മദ് ആ സൽമാൻ 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 കാണുന്നില്ല ഓക്കെ സാർ ആരെ ചെയ്യാൻ പറ്റിയില്ല ആദ്യത്തെ എഴുതാൻ പറ്റില്ലേ ഡോണ്ട് വറി അറിയില്ല സബത്ത നബത്ത ബൈത്ത് എല്ലാം ഒരേപോലെ തന്നെ ബൈത്ത് സബത്ത നബത്ത എല്ലാം ഒരേപോലെ തന്നെ അപ്പൊ എന്താണ് ഡോട്ട് മാത്രം മാറ്റിയാ മതി ഓക്കെ നമ്മൾ എഴുതാൻ പോണത് ഇതെല്ലാം നീട്ടി എഴുതണം ഇനിയുള്ളത് നാ വരുന്നതാണ് നാ വരുന്നത് ഇപ്പൊ നാ വരുന്നത് നമ്മൾ ഒരെണ്ണം എഴുതി നാ വരുന്നത് ഒരെണ്ണം എവിടെയാ നാ ബിഗിനിങ്ങിൽ എഴുതി നാ ബിഗിനിങ്ങിൽ എഴുതിയാൽ ബാ പോലെ തന്നെ നാ ബിഗിനിങ്ങിൽ എഴുതിയാൽ ബാ പോലെ തന്നെയാണ് ബായും തായും സായും പോലെ തന്നെ അതേപോലെ അതേപോലെ നാ മധ്യത്ത് വരിക ഞാൻ മധ്യത്ത് വന്നാലും
ഞാൻ മധ്യത്ത് വന്നാൽ ഉദാഹരണം ബിൻറ്റ് എഴുതാം. ബിൻറ്റ് ബിൻറ്റ് എഴുതി നോക്കിയേ. ബിൻറ്റ് 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 അല്ലെങ്കിൽ ബിൻതുൻ. ബിൻതുൻ ബിന്ദു എന്ന് പറഞ്ഞാൽ എന്താ? ഗേൾ. വലതിൻ ബോയ്. ബിൻത്. അപ്പൊ എന്താ ഈ നാ മിഡിലിൽ വന്നപ്പോ എങ്ങനെ എഴുതുക? സെയിം ആസ് ബാ താ സ. ഓക്കെ. അപ്പോ ബ ത സ മൂന്നും ഒരേപോലെയാണ് എഴുതുക. ഓക്കെ. ബ ത സ ഒരേപോലെയാണ് എഴുതുക. ഞായാണെങ്കിൽ ബിഗിനിങ്ങിലും മിഡിലിലും ബാത്താസ പോലെ. ബിഗിനിങ്ങിലും വേർഡിൻ്റെ ബിഗിനിങ്ങിലും പണ്ട് എവിടെ നേരത്തെ നമ്മൾ നബത്ത എഴുതിയപ്പോഴ് മൂന്നാമത്തെ എഴുതിയത് നബത്ത എഴുതിയപ്പോ ബിഗിനിങ്ങിലും ഇവിടെ നബത്ത എഴുതിയപ്പോ ഞാൻ ബിഗിനിങ്ങിൽ വന്നു. ബിൻറ്റ് എഴുതിയപ്പോ ഞാൻ മിഡിലിൽ വന്നു. അപ്പോൾ എന്തായി? സെയിം ആസ് ബാത്താസ. ഓക്കെ. ഇനി എൻഡിൽ വന്നാൽ, എൻഡിൽ വന്നാൽ എൻഡിൽ വന്നാൽ ഇത് എൻഡിൽ വന്നാൽ ഇപ്പം നമുക്ക് ഇത് എഴുതി നോക്കാം. എൻഡിൽ വന്നാൽ എഴുതേണ്ടത് യ ബി നു. യ ബി നു. യാടെ രണ്ട് ഡോട്ട് ചേർത്തിട്ടാലും കുഴപ്പമില്ല കേട്ടോ. യ ബി ബി എന്നിട്ടാണുള്ള ബി എന്നിട്ടാണുള്ള യബീനു. അപ്പൊ യബീനു എഴുതിയപ്പോ ഞാൻ എങ്ങനെ വന്നു? ഞാൻ റൗണ്ട് താഴോട്ട് വരണം. കണ്ട നമ്മളെ ബേസ് ലൈൻ കണ്ട തേർഡ് ലൈൻ ആണ് ബേസ് ലൈൻ. തേർഡ് ലൈൻ ആണ് ബേസ് ലൈൻ. അപ്പോ യ ബി ആ മൂന്നക്ഷരവും സെയിം ലെവലില് ഞാൻ എന്താണ് എൻഡിൽ വരുമ്പോൾ മുഹമ്മദ് ഉമർ. ഓക്കെ. വേറെ ആരെഴുതിയു? ഓക്കെ. വേറെ ആര്? മുഹമ്മദ് ഉമർ കാണിക്കു. കുറച്ചുകൂടെ സലാഹുദ്ദീൻ്റെ അത് കുറച്ചുകൂടെ റൗണ്ടായിട്ട് വരണം. കുറച്ചുകൂടെ റൗണ്ടായിട്ട് നീട്ടരുത്. നീട്ടാതെ റൗണ്ടായിട്ട് താഴോട്ട് വരണം. റൗണ്ടായിട്ട് കുറച്ചുകൂടെ താഴോട്ട് വരണം. നിങ്ങളുടെ പേര് ബുക്കിൻ്റെ മുകളിൽ എഴുതിയാൽ എനിക്ക് പേരും കാണും. രണ്ടുപേരും ഉള്ളതുകൊണ്ടേ ആദ്യം പേര് കാണിക്കണം, എന്നിട്ട് താഴോട്ട് കാണിക്കണം. മാഷാല്ലാ. മുഹമ്മദ് ഫഹദ്. ഫഹദാണ്. ഓക്കെ ഓക്കെ. ഇനി ഇതിൽ ആരാണ്? ഇത് ബാക്കിയുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സമീർ. ഹന ഫാത്തിമ. ഹന ഫാത്തിമ. ഇസ്ഹാക്ക്. ഇസ്ഹാക്ക്. ലിബ. മുഹ്സിന. സൽമാൻ കാണിച്ചോ? മുഹമ്മദ് അഫ്സൽ കാണിച്ചോ? എവിടെ? ഓക്കെ. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണിക്കണമെന്നില്ല. ചിലർക്ക് വീഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? കാരണം വീഡിയോ ഓൺ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടായി കാണിക്കും.
അതുകൊണ്ട് നമ്മൾ ഇതിന്റെ വീഡിയോ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ക്ലാസ് റൂമിൽ ഇരിക്കും. പഠന പഠിക്കാൻ വേണ്ടി ഒരു സ്ഥലം വേണം. പഠിക്കാൻ വേണ്ടി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കണ്ടാൽ കുഴപ്പമില്ല. യബീനു ഞാൻ താഴോട്ട് ഇറക്കി എഴുതിയോ സലാഹുദ്ദീൻ, പേരൊന്നും കാണിക്കുന്നില്ല, കാണുന്നില്ല. ഞാൻ താഴോട്ട് ഇറക്കി എഴുതി, ഞാൻ ബേസ് ലൈനിന്റെ താഴോട്ട് ഇറക്കി എഴുതി, താഴോട്ട് റൗണ്ട് ആയിട്ട് യബീനു ഞാൻ എഴുതിയിരിക്കുന്നുണ്ടാ ഞാൻ. ആ ഇതിപ്പോ യബീനു ഞാൻ സെയിമായിട്ട് എഴുതിയല്ല, ഞാൻ സെയിമല്ല, ഞാൻ താഴോട്ട് ബേസ് ലൈനിന്റെ താഴോട്ട്. ഡിയർ പേരന്റ് പ്ലീസ് ടേക്ക് കെയർ. പേരന്റ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഓക്കെ യബീനു ഞാൻ ഒന്നുകൂടെ എഴുതാം നോക്കിയോ. യബീനു ഓക്കെ നോക്കിയോ മൂന്നാമത്തെ ലൈനില് യബീനു നു എഴുതിയപ്പം കണ്ട നു യബീനു. നിങ്ങൾ എൻ്റെ നോട്ട്ബുക്ക് കാണാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. നോട്ട്ബുക്ക് കുറച്ച് നേരം കാണാൻ പറ്റില്ല, ഇപ്പം ഞാൻ വീണ്ടും ഓൺ ചെയ്തു. ഇങ്ങനെയാണെന്ന് ചോദിച്ചേരാം. സലാഹുദ്ദീൻ എവിടെ? ആ യബീനു. ഓക്കെ സലാഹുദ്ദീൻ. ഓക്കെ ഓക്കെ യബീനു. അപ്പൊ ഞാൻ എന്തിൽ വരും നമുക്ക് മനസ്സിലായി. അപ്പോ കഴിഞ്ഞു. ഓക്കെ കഴിഞ്ഞു. അടുത്ത ബാച്ച് ഉദാഹരണം അലിഫ് വന്നെന്ന് വിചാരിച്ചോ. അലിഫ് വന്നെന്ന് വിചാരിച്ചോ. ബാക്കി ശേഷം അലിഫ് വന്നെന്ന് വിചാരിച്ചോ. ബാക്കി ശേഷം അലിഫ് വന്നു. അപ്പൊ ഉദാഹരണമായിട്ട് ബാബ ബാബ എങ്ങനെ എഴുതും നോക്കിയോ. ബാക്കെ ബാബ. അപ്പൊ ബാക്കി ശേഷം അലിഫ് വരുമ്പോൾ നീട്ടരുത്. ബായ മുകളിലോട്ട് അലിഫിലാണ്. നമ്മൾ നേരത്തെ ബാ എഴുതിയപ്പോൾ എന്തായി? ബായുടെ ബോട്ട് നീളത്തിലാണ് എഴുതിയത് അല്ലേ? ബൈത്തൊക്കെ എഴുതിയപ്പോൾ നീളത്തിലാണ് എഴുതിയത്. പക്ഷെ ബാക്ക് ശേഷം അലിഫ് വന്നാൽ എന്ത് ചെയ്യണം? ബാ കഴിഞ്ഞിട്ട് ബാ കുറച്ച് നീട്ടാവും. ഇങ്ങനെ ഇങ്ങനെ കുറച്ച് നീട്ടാവും. എന്നിട്ട് എന്ത് ചെയ്യണം? സ്ട്രൈറ്റ് ആയിട്ട് മുകളിലേക്ക് പോകണം. ബാബ് ബാബ ബാബ് ബാബ. ഓക്കെ ബാക്കി ശേഷം അലിഫ് വന്നത് പഠിച്ചു. ബാക്കി ശേഷം അലിഫ് വന്നത് പഠിച്ചു. അത് കഴിഞ്ഞ അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഓക്കെ 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 മുഹമ്മദ് ഉമർ. ഓക്കെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. ഇനി ബാക്കി ശേഷം ബാ വന്നെന്ന് വിചാരിച്ചോ. ബാക്കി ശേഷം ബാ വന്നാൽ യതൂബു യതൂബു. യതൂബു അപ്പൊ എന്തായി? താക്കി ശേഷം വാ വന്നു. യതൂബു
യതൂബു. അപ്പൊ എന്ത് ചെയ്യണം, വായ എവിടെ നിൽക്കുക, ബേസ് ലൈനിൽ നിന്ന് വായ തല മാത്രം ബേസ് ലൈനിൽ നിൽക്കും, ബാക്കി തലോട്ട് ഇടണം. യതൂബു യതൂബു റിമൈനിങ് 15 മിനിറ്റ്സ്. 8 മണിക്ക് ഞാൻ ക്ലോസ് ചെയ്യും, കാരണം എനിക്ക് പള്ളിയിൽ പോകണം. യതൂബു അല്ലെങ്കിൽ യതൂബു എഴുതാം, സവാബു എഴുതി നോക്കിയാ, സവാബു സവാബു സവാ സവാബുൻ സവാബുൻ. അപ്പൊ എന്താണ്, തല വായുടെ തല ബേസ് ലൈൻ നീക്കണം. ഓക്കെ, അതും പ്രശ്നമില്ല. യബീത്തു യാ വരുന്നത് ഞാൻ നേരത്തെ എഴുതി. ആ ഇനി യാ എഴുതുമ്പോ ഇതൊക്കെയാണല്ലോ, അതൊക്കെ പ്രശ്നമില്ല. ഇനി ശ്രദ്ധിക്കേണ്ട ഒരക്ഷരം യാണ്. യാ എഴുതുന്നതിന് നോട്ട്ബുക്ക് കാണുന്നില്ലേ, എന്റെ നോട്ട്ബുക്ക്, എന്റെ നോട്ട്ബുക്ക് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. പിന്നെ ആർക്കാ കാണാത്തത്, കാണാത്തത്? നേരത്തെ പറഞ്ഞായിരിക്കും നോട്ട്ബുക്ക് കാണുന്നില്ല എന്ന്, നേരത്തെ ഇടയ്ക്ക് കുറച്ച് പോയായിരുന്നു സ്ക്രീൻ. നമുക്ക് ബുനിയ എഴുതി നോക്കാം. ബുനിയ 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 എഴുതുമ്പോഴെന്താ വേണ്ടത്, ചിക്കൻ്റെ തല വേണം. യായുടെ യായുടെ തല, യായുടെ തല കഴിഞ്ഞിട്ട് യായുടെ വയറ് കുറച്ച് നീളത്തിൽ എന്ത് ചെയ്യണം, ബേസ് ലൈൻ്റെ താഴെ പോകണം, എന്നിട്ട് വാല് മുകളിൽ വരണം. നിങ്ങളോ നോക്കിയോ, ബുനിയ ബുനിയ ബുനിയ. ആ ബുനി ബൂ പിന്നെ എന്തിനാ മുകളിലോട്ട് എഴുതി, എന്തിനാ അബ്ദുള്ള, അബ്ദുള്ള ബൂ എഴുതുമ്പോൾ രണ്ട് ലൈനിൽ കൊള്ളരുത്, ബൂ നീ എഴുതുമ്പോഴത്തേക്ക് എവിടെ എഴുതേണ്ടത്, ബേസ് ലൈൻ കണ്ട, ബേസ് ലൈൻ ഒന്നുകൂടെ നോക്കിയോ, ബേസ് ലൈൻ ഇതാണ്, മൂന്നാമത്തെ ലൈനാണ് ബേസ് ലൈൻ, ബേസ് ലൈൻ. ഓക്കെ, അപ്പോൾ ബായും നായും എവിടെ നിൽക്കണം, ബേസ് ലൈനിൽ മാത്രം നിന്നാൽ മതി, പൊങ്ങരുത്. അബ്ദുള്ള കേൾക്കുന്നുണ്ടോ, മൈക്കോൺജി കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ബായും നായും എവിടെ എഴുതണം, ബേസ് ലൈനിൽ, മുകളിലോട്ട് പോകരുത്, മുകളിലോട്ട് പോകരുത്, ബേസ് ലൈനിൽ നിന്ന് ബേസ് ലൈനിൽ തന്നെ നിൽക്കാവൂ. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം, ഒരല്പം ഉയർത്തിയിട്ട് യായുടെ തല വരയ്ക്കണം, യായുടെ തല വരയ്ക്കണം, എന്നിട്ട് താഴോട്ട് പോകണം, താഴോട്ട്, ജസ്റ്റ് ലൈക്ക് എ ഡെക്ക്, ഒരു താറാവിനെ പോലെ. താറാവ് തലയും വാലും എന്തായിരിക്കും, വെള്ളത്തിൻ്റെ മുകളിലും താറാവിൻ്റെ ഉടല് വെള്ളത്തിലായിരിക്കും. ഓക്കെ, അതേപോലെ യായുടെ എന്ത് ചെയ്യണം, ബുനിയ യായുടെ ഡോട്ട് ഡോട്ടും അതിൻ്റെ വയറും എന്ത് ചെയ്യണം, ബേസ് ലൈൻ്റെ താഴെ. ഒന്നുകൂടെ നോക്കിയോ, ഇത് നമ്മൾ ഞാൻ താഴോട്ട് ഇറങ്ങി ഇറക്കി എഴുതിയതുപോലെ തന്നെ. അപ്പം യാ എപ്പോഴാണ് താഴോട്ട് ഇറക്കി എഴുതുന്നത്, യാ എപ്പോഴാണ് താഴോട്ട് ഇറക്കി എഴുതുന്നത്, എപ്പോഴാണ് അവസാനം വരുമ്പോൾ, അവസാനം വരുമ്പോൾ, അവസാനം വരുമ്പോൾ, അവസാനം വരുമ്പോൾ, പറയുന്നത് അവസാനമായി പോകരുത്, പറയുന്ന ആദ്യം വരണം കേട്ടോ, ബുനിയ. അപ്പൊ യാ അവസാനം വരുമ്പോൾ ഇറക്കി എഴുതണം. തുടക്കത്തിൽ വന്നാൽ യതൂബു, തുടക്കത്തിൽ വന്നു യതൂബു, എഴുതിയപ്പോ തുടക്കത്തിൽ വന്നു. ബൈത്തുൻ എഴുതിയപ്പോ സാർ നോട്ട്ബുക്ക് കാണുന്നില്ല. കാണും കാണും, ആർക്കാ കാണാത്തത്, അബ്ദുള്ള കാണുന്നുണ്ടോ നോട്ട്ബുക്ക് കാണുന്നുണ്ടോ, എന്റെ നോട്ട്ബുക്ക് കാണുന്നുണ്ടോ, എന്റെ നോട്ട്ബുക്ക് എല്ലാരെയും കാണുന്ന രീതിയിൽ വലിയ സ്ക്രീനിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ,
അപ്പൊ ബൈത്തിന് എഴുതിയപ്പോ യാ മധ്യത്ത് വന്നപ്പോ എന്തായി ബാറ്റ സാ പോലെ തന്നെ പക്ഷെ അവസാനം വന്നപ്പോഴേ താഴോട്ട് ഇറങ്ങിയതാണ് ഓക്കെ അപ്പോ അവ കഴിഞ്ഞു അവ അവ ഏതൊക്കെയാണ് അലിഫ് വായാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പ് കഴിഞ്ഞു ഒന്നാമത്തെ ഗ്രൂപ്പ് ബാറ്റാസാന കഴിഞ്ഞു ഒന്നാമത്തെ ഗ്രൂപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ ഗ്രൂപ്പ് അലിഫ് എഴുതി അലിഫ് കൂട്ടി എഴുതി അലിഫ് പിന്നെ വാവ് എഴുതി യാ എഴുതി യാ എഴുതി വാ നമ്മൾ പൂർണ്ണമായിട്ട് എഴുതിയില്ല വാ എഴുതുമ്പോൾ വാ എഴുതുമ്പോൾ നമുക്കറിയാമല്ലോ വായുടെ ശേഷം ചേർത്ത് എഴുതില്ല എന്ന് അപ്പോൾ വാ തുടക്കത്തിൽ വന്നാൽ ഇതേപോലെ എഴുതും വലത് വാ തുടക്കത്തിൽ വന്നാൽ വായ്ക്ക് ശേഷം ചേർത്ത് എഴുതില്ല വാ ഇടയിൽ വന്നാൽ യതൂബ് പോലെ യതൂബ് പോലെ അപ്പോഴും ചേർത്ത് എഴുതില്ല ഓക്കെ പിന്നെ വാ അവസാനം വന്നാൽ യർബു യർബു ഓക്കെ അപ്പൊ എല്ലാം വാ എഴുതുന്നെല്ലാം ഒരേ പോലെ തന്നെയാണ് പക്ഷെ വായ്ക്ക് ശേഷം ചേർത്ത് എഴുതില്ല വായുടെ മുമ്പ് ചേരും ശേഷം ചേരില്ല ഓക്കെ മുഹമ്മദ് ഉമർ എക്സലന്റ് പക്ഷെ ആ യായുടെ പള്ളയില്ലേ മുഹമ്മദ് ഉമർ യായുടെ വയറ് ഒരുപാട് താന്നു പോകണ്ട ഞാൻ എഴുതിയണ്ട കുറച്ച് പൊക്കത്തിലാ ഉള്ളത് ഓക്കെ മുഹമ്മദ് ഉമറിന്റെ നോട്ട്ബുക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട് ആ അപ്പൊ നിങ്ങളെ ഫേസ് അല്ല കാണേണ്ടത് നോട്ട്ബുക്കാണ് കാണേണ്ടത് അപ്പൊ എന്ത് ചെയ്യണം ഫോൺ ഉയർത്തി വെക്കണം നോട്ട്ബുക്ക് താഴെയും ഫോൺ ഉയർത്തി ഒരാളെ പിടിച്ചേക്കാൻ പറയണം ഓക്കെ നമുക്ക് 10 മിനിറ്റ് ഇനി ബാക്കിയുണ്ട് 10 മിനിറ്റ് ബാങ്ക് വിളിക്കും അപ്പോ വാ എഴുതി ഇനി എഴുതേണ്ടത് ദ സ റ സ ദ ദ തുടക്കത്തിൽ വന്നാൽ എങ്ങനെ എഴുതും അല്ലെങ്കിൽ ഡിആർ 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 ദ തുടക്കത്തിൽ വന്നു ഓക്കെ ദയുടെ മുമ്പ് ഒരക്ഷരം ചേർന്ന് വന്നാൽ യദുൻ പോലെ യദുൻ പോലെ അല്പം ഇതൊന്നും എഴുതണം കേട്ടോ യദുൻ യദുൻ അല്പം ഉയർത്തിയിട്ട് എന്ത് ചെയ്യണം അങ്ങനെ എഴുതണം അപ്പൊ ബേസ് ലൈനിന്റെ മുകളിലായിരിക്കും ദാ നിൽക്കുക യദുൻ യദുൻ എഴുതി കാണിക്കാം എല്ലാവരും യദുൻ യദുൻ എന്താണ് യദുൻ കാണുന്നുണ്ടോ എന്റെ യദുൻ കാണുന്നുണ്ടോ എന്റെ യദുൻ കണ്ടോ ഓക്കെ അതാണ് യദുൻ 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 ഒരാളെ കണ്ട് മുഹമ്മദ് ബിൻ മുഹമ്മദ് ഉമർ യദുൻ ഓക്കെ ഹന ഫാത്തിമ യദുൻ ഓക്കെ മുഹമ്മദ് അഫ്സൽ കണ്ടില്ല സൽമാൻ യദുൻ ഓക്കെ പിന്നാര ഹന ഫാത്തിമ ഹംന സമീറ ഫൈസൽ ലിബ മുഹമ്മദ് അഫ്സൽ എവിടെ മുഹമ്മദ് അഫ്സലിനെ കാണുന്നില്ല ലൈറ്റ് കൂടിപ്പോയി നോട്ട്ബുക്കിൽ ലൈറ്റ് കൂടിപ്പോയി ഇസ്ഹാക്കിന്റെ ഓക്കെ
മുഹമ്മദ് അഫ്സൽ മുഹമ്മദ് ഉമർ ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു വെറുതെ സമീർ സമീർ ഓക്കെ മുഹമ്മദ് അഫ്സൽ ഇരുട്ടായി പോയി അവിടെ കറണ്ട് പോയാ ഇവിടെ അല്ല അവിടെ കറണ്ട് പോയിരുന്നു സമീറയുടെ കാണുന്നില്ല ഇരുട്ടതാണ് യദ്ദിൻ ഓക്കെ ഓക്കെ ബേസ് ലൈനിന്റെ മുകളിലോട്ടാണ് ദാല് പോരുന്നത് താഴോട്ട് പോകാൻ പാടില്ല ഓക്കെ യദ്ദിൻ പിന്നെ അതിന് ശേഷം ചേർത്ത് എഴുതാൻ പാടില്ല ഉദാഹരണമായിട്ട് ദൗറിന് എഴുതിയാൽ ദൗറിൻ എഴുതിയാൽ ദൗറിൻ ദൗറിൻ അപ്പോ ദൗറിൻ ദൗറിൻ ഒന്ന് എഴുതിയ കാണിട്ട് റാ താഴോട്ടാണ് എഴുതേണ്ടത് നേരത്തെ ദിയാർ എഴുതിയായിരുന്നോ ദിയാർ ദൗറിൻ എഴുതി ദൗറിൻ 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 ബബറിൻ മുഹമ്മദ് ഫഹദ് ബബറിൻ ദൗറിൻ ഓക്കെ 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 ബബറിൻ എഴുതിക്കെ ബബറിൻ ദൗറിൻ ഇസ്ഹാഖ് ഓക്കെ ബബറിൻ എഴുതിക്കെ ബബറിൻ ബബറിൻ എഴുതിക്കെ ബബറു കാണുന്നില്ല ദൗറിൻ കണ്ടു ബബറിൻ എഴുതിയില്ല ബബറിൻ ആ ബബർ റായുടെ തല മുകളിലോട്ട് പോകാൻ പാടില്ല ബബറിന്റെ തല ഉണ്ടാ ഞാൻ എഴുതി റാ ഉണ്ടാ റാ ബാ കഴിഞ്ഞിട്ട് താഴോട്ടേ പോകാം മുകളിലോട്ട് പോകാൻ പാടില്ല സൽമാൻ ഓക്കെ ഇല്ല ഹനയുടെ റാ ഹനയുടെ റാ താഴ്ത്തിയത് മുഹമ്മദ് ഫഹദ് റായുടെ തല മുകളിലോട്ട് പോകാൻ പാടില്ല താഴോട്ട് പോകണം ഞാൻ എഴുതി നോക്കെ ബബർ മുഹമ്മദ് അഫ്സൽ എവിടെ മുഹമ്മദ് അഫ്സലിന്റെ കണ്ടില്ല സമീർ സമീർ ബാബർ ഓക്കെ സമീർ ബാബർ ഓക്കെ സമീറ സമീറ ബാബർ ഓക്കെ ഹന റാ താഴ്ത്ത റാ പൊങ്ങാതെ എഴുതി മോളെ റാ ഞാൻ എഴുതിയിരിക്കുന്നുണ്ടോ ബാബർ എഴുതിയാണ് അതേപോലെ എഴുതി ബാബർ 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 പൊങ്ങാതെ എഴുതി മുഹമ്മദ് അഫ്സൽ കൈയെടുക്കുക കാണിട്ട് കൈ കൈ മറഞ്ഞിരിക്കുന്നു ബാ എഴുതുമ്പോ രണ്ടാമത്തെ ലൈനിൽ തുടരരുത് മുഹമ്മദ് ഉമർ ബാ എഴുതുമ്പോ രണ്ടാമത്തെ ലൈനിൽ തുടരരുത് മൂന്നാമത്തെ ലൈനിൽ നിന്നാണ് എഴുതേണ്ടത് ആ അങ്ങനെ എഴുതി അങ്ങനെ അതെ താഴോട്ട് പോട്ട് ആ അത് തന്നെ ഓക്കെ അഫ്സലിന്റെ കാണിക്ക് സൽമാന്റെ എവിടെ സൽമാൻ ബബർ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു ആര് മുഹമ്മദ് അഫ്സലിന്റെ ലൈറ്റ് കൂടി പോയി കാണുന്നില്ല കുറച്ച് ദൂരോട്ട് പോയി കുറച്ച് ദൂരോട്ട് പോയി പോണ്ടേ കുറച്ച് ദൂരോട്ട് പോയി കുറച്ച് ദൂരോട്ട് മുഹമ്മദ് ഫഹദ് മുഹമ്മദ് ഫഹദ് ഓക്കെ ബബർ ഓക്കെ മുഹമ്മദ് അഫ്സലിന്റെ ലൈറ്റ് കൂടി പോയി അവിടെ കുറച്ച് ശകലം മാറ്റി വെക്കി കാണുന്നില്ല ക്യാമറ തിരിച്ചു വെച്ചാ മതി ഫോണിന്റെ ക്യാമറ എന്ത് ചെയ്യണം ക്യാമറ ബാക്കി കൊടുക്കും ഇസാഖ് ഓക്കെ ഇസാഖ് കാണിച്ചോ ഓക്കെ ബബർ അപ്പോ റാ എങ്ങനെ എഴുതുന്നത് എൻഡിൽ വരുന്ന എഴുതി മനസ്സിലായി ദ മനസ്സിലായി അപ്പൊ അതേപോലെയാണ് ദ ദ വരുമ്പോ എങ്ങനെ എഴുതും
ബുദൂർ 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 നോക്കിയോ ബുദൂർ 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 ഓക്കെ ബുദൂർ എന്ന് നോക്കി ബുദൂർ ബുദൂർ ഇസ് ദാ ബുദൂർ ആ സായിലെ മുഹമ്മദ് ഫഹദ് ആ ഉമ്മർ ഉമ്മറുടെ ലമ്മ എങ്ങനെ ഇടുന്നത് ലമ്മ എവിടെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടല്ല അവിടെ നിന്ന് ഇങ്ങോട്ടിട് തിരിച്ച് വായ എഴുതുന്നത് പോലെ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടിട് നിങ്ങളിട്ട് നോക്കട്ടെ 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 ആ അതെ അവിടെ നിന്ന് എഴുതി അവിടെ നിന്ന് എഴുതി അല്ല 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 തിരിഞ്ഞു പോയി തിരിച്ച് തിരിച്ച് ആ അതേപോലെ ചെറുതായിട്ട് വേണം ചെറുതായിട്ട് വേണം ഓക്കെ അതെ അതെ അറബി എഴുത്ത് എങ്ങനെയാണ് ടോട്ടൽ അറബിയുടെ പ്രിൻസിപ്പിൾ ഉണ്ട് അറബിയുടെ തിയറി അറബിയുടെ തിയറി ക്ലോക്കിലെ സൂചി കറങ്ങുന്നത് പോലെയാണ് കറക്കേണ്ടത് പെന്ന് അതാണ് ബേസിക് തിയറി ഇപ്പൊ ക്ലോക്കിലെ സൂചി എങ്ങനെ കറങ്ങും ഇപ്പൊ നമ്മൾ വായ ലം ഇട്ട് നോക്കിയോ ലം എങ്ങനെ ഇടണം ഇവിടെ നോക്കിയോ ലം ഇവിടെ നിന്ന് ഇങ്ങനെ ഇടണം ഇങ്ങനെയാണ് കേട്ട ഒരുപാട് കറക്കം വേണമെന്നില്ല ഇങ്ങനെ ഇട്ടാൽ മതി എനിക്ക് എന്റെ പേനോണ്ട് വളച്ചു ഇങ്ങനെ ഇട്ടാലും മതി കേട്ടാ എങ്ങനെ ഇടാം കാണുന്നുണ്ടോ ലമ്മ് ലമ്മിടുന്ന് കാണുന്നുണ്ടോ അപ്പൊ ഇതെല്ലാം നമ്മൾ വായ നമ്മൾ വായ എഴുതിയപ്പോ എങ്ങനെ എഴുതിയത് വായ എഴുതിയപ്പോടെ ഇങ്ങനെയല്ലേ എഴുതിയത് എന്നാൽ താഴെ നിന്ന് മുകളിലോട്ട് എഴുതിയ വായ എഴുതിയപ്പോ വായ എഴുതി മുകളിൽ താഴോട്ടല്ലേ എഴുതിയത് അതേപോലെ ക്ലോക്കിലെ സൂചി ക്ലോക്കിലെ സൂചി എങ്ങനെ ഇറങ്ങുന്നത് ആ അല്ല എഴുതുന്നത് കാണണം എഴുതുന്ന എഴുതി 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 നോക്കട്ടെ എഴുതുന്നത് എനിക്ക് കാണണം കൈ കൊണ്ട് എങ്ങനെയാ കൈ മൂവ് ചെയ്യുന്നെന്ന് അല്ല റായുടെ മുകളിൽ നമ്മിട് നോക്കട്ടെ റായുടെ മുകളിൽ നമ്മിട് ഒന്നുകൂടെ അപ്പുറത്തെ റാ അപ്പുറത്തെ എഴുതി അപ്പുറത്തെ റാ അപ്പുറത്തെ എഴുതി ഷാക്ക് ഷാക്ക് റാ അപ്പുറത്തെ എഴുതി അപ്പുറത്തെ എവിടെ ബുദൂറാ ബുദൂറിന്റെ റായുടെ ഡോട്ട് എവിടെ ഓക്കെ ഇവിടെ നോക്കിയോ ലമ്മ് ആ ഓക്കെ സമീർ എഴുതി നോക്കട്ടെ റായുടെ മുകളിൽ നമ്മുടെ റായുടെ മുകളിൽ നമ്മുടെ റായുടെ മുകളിൽ നമ്മുടെ ആ അത് ഓക്കെ റാ വലുതായിട്ടുണ്ട് റാ വലുതായിട്ടുണ്ട് മുകളിൽ ചെറിയ ലമ്മുണ്ട് ഓക്കെ 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 ദാറ്റ് ഈസ് ഓക്കെ സമീർ ദാറ്റ് ഈസ് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നിർത്തിയാണ് നെക്സ്റ്റ് സൺഡേ ബാക്കി അക്ഷരങ്ങൾ നമ്മൾ നോക്കാം കേട്ടോ അപ്പൊ എനിക്ക് പള്ളിയിൽ പോകാൻ സമയമാവും ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഇൻഷാല്ലാ ബാക്കി നമുക്ക് നെക്സ്റ്റ് സൺഡേ സെയിം ടൈം 7:15 to 8:00 7:30 മുതൽ 8:00 ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു ബാ പഠിച്ചു അലിഫ് വാവ് യാ പഠിച്ചു പിന്നെ ദ ദ റ പഠിച്ചു ഓക്കെ ദ റ പോലെ തന്നെയാണ് ദ ഓക്കെ ഞാൻ തൽക്കാലം നിർത്തുന്നു എന്നെ വാങ്ങി വിളിച്ച ഉടനെ അവിടെ നമസ്കാരം തുടങ്ങും കോവിഡ് ആയതുകൊണ്ട് ഓക്കെ ഇൻഷാല്ലാ വീണ്ടും കാണാം അടുത്ത അണ്ടർസ്റ്റാൻഡിംഗ് വീണ്ടും കാണാം ഓക്കെ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം അലൈക്കും അസ്സലാം Yeah.